നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോലീസിന്റെ കണ്ണിൽ പിടികിട്ടാ പുള്ളിയായി അറിയപ്പെട്ട എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തകളാണ് ലഭിക്കുന്നത് മൂന്ന് മാസം മുമ്പ് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയിട്ടും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി ഷാജഹാൻ എറണാകുളം പോലീസിൽ പരാതി നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ആർഷോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേഹപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കിയിട്ടുണ്ട് അതിനുശേഷം റിമാൻഡും ചെയ്തിട്ടുണ്ട് കൂടാതെ പോലീസിനെതിരെ ഇപ്പോഴും ശക്തമായ ആക്ഷേപങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് ഈരാറ്റുപേട്ട സ്വദേശിയും അഭിഭാഷകനുമായിട്ടുള്ള നിസാം നാസറിനെ രാത്രിയിൽ വീട്ടിൽ കയറി വധിക്കാനായി ശ്രമിച്ചു എന്നതിനെ തുടർന്നാണ് അഷോക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അറസ്റ്റിലായ പ്രതിക്ക് പിന്നീട് ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത് ഏറ്റവും ഒടുവിൽ കർശനമായ ഉപാധികളോടെ ഹൈക്കോടതി ജാമ്യം നൽകുകയായിരുന്നു ഇതോടെയാണ് പരാതിക്കാരൻ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ പ്രതിക്കെതിരെ കൂടുതൽ കേസുകളുള്ള വിവരം ചൂണ്ടിക്കാട്ടി കോടതിയിലെത്തിയത് പ്രതി ജാമ്യത്തിറങ്ങി കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു എന്ന വിവരമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് തുടർന്നാണ് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ ആഷോയുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കിയതും സമര പരിപാടികളിലും അതുപോലെ തന്നെ നിരവധി സംഘർഷ പ്രതിഷേധ പരിപാടികളിലും ഒക്കെ തന്നെ ഇയാൾ പങ്കെടുത്തുവെന്നും അതിലൊക്കെ തന്നെ പ്രതിയാണ് എന്നതുകൂടിയാണ് ഹൈക്കോടതിയിൽ കൊച്ചി പോലീസ് അറിയിച്ചിട്ടുള്ളത് കൊച്ചി പോലീസിന്റെ വിവരപ്രകാരം പിടികിട്ടാ പുള്ളിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എറണാകുളം സെൻട്രൽ എസ് പി യോട് ഉടനടി തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രതിയെ പിടികൂടാനായി പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ശേഷം പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ പ്രതിരോധം കൂടിയ സാഹചര്യത്തിൽ പ്രതി ഒളിവിലാണെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നുമായിരുന്നു പോലീസ് കോടതിയെ അറിയിച്ചത് പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നതെന്നും ഉടനടി തന്നെ പിടിയിലാകുമെന്നുമാണ് ഹൈക്കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പ് നൽകിയത് പക്ഷേ അതൊന്നും തന്നെ പ്രാവർത്തികമായില്ല എന്നുള്ള ആക്ഷേപമാണ് ശക്തമായി ഉയരുന്നത് ശേഷം മലപ്പുറം എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ ആർഷോ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു സമ്മേളനത്തിൽ മുഴുവൻ സമയവും ഇയാൾ ഉണ്ടായിട്ട് പോലും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു സമ്മേളനത്തിൽ പൂർണ്ണ സമയവും പങ്കെടുത്ത ആർഷയെ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് പോലീസിനെതിരെ ഉയർന്നു കേട്ടത് ഇത് ചൂണ്ടിക്കാട്ടി വീണ്ടും കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതി നൽകുകയുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർഷോയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻഡെസ്ക് മുരളി വാർത്ത